ബി വൺ മീഡിയയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ പാർട്ട് വൺ പാർട്ട് ടു ഡോക്യുമെന്റ് കൺട്രോളർ ട്യൂട്ടോറിയൽ വീഡിയോകളിൽ നമ്മൾ ഡോക്യുമെന്റ് കൺട്രോളറിന്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് ഡോക്യുമെന്റ്സ്, അതിൻ്റെ പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ ഡെയിലി റിപ്പോർട്ട്, വീക്ക്ലി റിപ്പോർട്ട്, വേരിയസ് കറസ്പോണ്ടൻസ്, കൊട്ടേഷൻസ്, ലെറ്റേഴ്സ്, ഈ ഡോക്യുമെന്റ്സുകൾ എല്ലാം തന്നെ എന്താണെന്നും അത് എങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലി ഉണ്ടാക്കുന്നത് എന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട സൈറ്റ് ആക്ടിവിറ്റീസ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് IR കൾ, WIR അഥവാ IR കൾ എന്ന് പറയുന്നത്, ഇൻസ്പെക്ഷൻ റിക്വസ്റ്റ്. ഒരു സൈറ്റിൽ വർക്ക് എക്സിക്യൂട്ടീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു IR റൈസ് ചെയ്യുന്നു. എന്തിനു വേണ്ടി എന്നാൽ നമ്മൾ ആ വർക്ക് അപ്രൂവൽ നേടിയെടുക്കുന്നതിന് വേണ്ടി ക്ലയന്റിൽ നിന്നോ അല്ലെങ്കിൽ കൺസൾട്ടന്റിൽ നിന്നോ നമുക്ക് അപ്രൂവൽ ലഭിക്കണം. എങ്കിലേ നമുക്ക് ഫർദർ സ്റ്റെപ്പ്, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ. ഇങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു വർക്ക് കഴിഞ്ഞത്, ഫസ്റ്റ് വർക്കാണെന്ന് കരുതുക. അതിന് IR 001, അത് സിവിൽ ഉണ്ടാവാം, MEP ഉണ്ടാവാം, ഇലക്ട്രിക്കൽ ഉണ്ടാവാം, പ്ലംബിംഗ്, മെക്കാനിക്കൽ, അങ്ങനെ അത് വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് വേറെ വേറെ റെഫറൻസ് നമ്പറുകൾ എടുക്കാവുന്നതാണ്. MEPക്ക് വേണ്ടി ഒരു റെഫറൻസ് നമ്പർ കൊടുക്കാം, സിവിൽ വർക്ക്സിന് വേണ്ടി മറ്റൊരു റെഫറൻസ് നമ്പറും കൊടുക്കാം. ഇങ്ങനെ നമ്മൾ IR റൈസ് ചെയ്തതിന് ശേഷം ഇത് നേരെ കൺസൾട്ടന്റിനോ ക്ലയന്റിനോ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവർ ഒരു ഡേറ്റ്, നമ്മൾ ഏത് ഡേറ്റിലാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് അതും കൂടി അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇനി എന്താണോ ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് വാട്ടർ പ്രൂഫിംഗ്, ഒരു ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്ലയന്റിനെ കൊണ്ട് ഇൻസ്പെക്ട് ചെയ്യുകയാണ്, വർക്ക് കൺസൾട്ടന്റിനെ കൊണ്ട്. അപ്പോൾ അവർ വന്നതിന് ശേഷം ഇൻസ്പെക്ട് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ അത് അപ്രൂവ്ഡ് എന്ന് രേഖപ്പെടുത്തി സൈൻ ചെയ്ത് തരും. അഥവാ റിജക്റ്റഡ് ആണെങ്കിൽ റിജക്റ്റഡ് എന്ന് മാർക്ക് ചെയ്യും. ഇതിൽ എന്തെങ്കിലും ക്ലയന്റിനോ കൺസൾട്ടന്റിനോ സജഷൻ ഉണ്ടെങ്കിൽ അതിൽ അവർ അപ്രൂവ്ഡ് ആസ് നോട്ടഡ് എന്ന് മെൻഷൻ ചെയ്യുകയും അതിൽ എന്താണോ കമന്റ്, അവരുടെ കമന്റ് അഥവാ റെക്കമെൻഡേഷൻ, അതിൻ്റെ താഴെ റീമാർക്സ് കോളത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കമന്റ് റെക്റ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ പ്രൂഫ് നമ്മൾ റെക്കോർഡിക്കലായി കരുതിയിരിക്കണം. ഇതാണ് IR. ഇനി മറ്റൊന്നാണ് റിക്വസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ അഥവാ RFI എന്ന് പറയുന്നത്. എന്താണ് RFI? നമ്മൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് മീൻസ് റണ്ണിങ് പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അഥവാ നമുക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ക്ലയന്റിൽ നിന്നോ കൺസൾട്ടന്റിൽ നിന്നോ ലഭിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് റെയ്സ് ചെയ്യുന്ന, അവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റാണ് RFI അഥവാ റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ഇങ്ങനെ RFI നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് പെർട്ടിക്കുലർ നമ്പർ നമ്മൾ റെഫറൻസ് നമ്പറായിട്ട് സൂക്ഷിക്കണം. അതുപോലെ തന്നെ പെർട്ടിക്കുലർ ഡേറ്റ്, അതുപോലെ തന്നെ സബ്ജക്റ്റ്, എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു പ്രൊജക്റ്റ് തന്നാൽ ആ പ്രൊജക്റ്റിൽ നമ്മുടെ ആസ് പെർ BOQ പ്രകാരം ഒരു പെർട്ടിക്കുലർ ഏരിയ അഥവാ റൂമോ ഇല്ല എന്ന് കരുതുക. അപ്പോൾ ക്ലയന്റ് അഡീഷണലായി വെർബലി നമ്മളോട് പറയുകയാണ് അവിടെ പുതിയതായിട്ട് ഒരു റൂമോ ഒരു വാളോ നിർമ്മിക്കണം. അപ്പോൾ നമുക്ക് അഡീഷണലായി കോസ്റ്റ് വരാം, അതുപോലെ തന്നെ ടൈമും വരാം. ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു RFI റൈസ് ചെയ്യും. RFI റൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് വരുന്ന കോസ്റ്റ് ഇത്രയാണെന്നും അതിന് വരുന്ന ടൈം ഇത്രയാണെന്നും കൺസൾട്ടന്റിനെയോ ക്ലയന്റിനെയോ അറിയിക്കും. ഇതിനെയാണ് ടൈം ഇമ്പാക്റ്റ് ആൻഡ് കോസ്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ റൈസ് ചെയ്യുന്ന RFI കൾ ക്ലയന്റോ കൺസൾട്ടന്റോ റിവ്യൂ ചെയ്ത് അപ്രൂവ് ചെയ്ത് തിരിച്ചയക്കുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദ വർക്ക്. അതർവൈസ് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ല. അഥവാ നമ്മൾ നെഗോഷിയേഷന് വിളിച്ചേക്കാം, പ്രൈസ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്. അങ്ങനെ പ്രോപ്പർ നെഗോസിയേഷന് ശേഷം നമുക്ക് അപ്രൂവൽ ലഭിക്കുന്നതായിരിക്കും. RFI എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ്സ് ആണ്. ഇനിയാണ് വെർബൽ കൺഫർമേഷൻ റെക്കോർഡ്, VCR എന്ന് പറയും. ഒരു പ്രൊജക്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ ഉണ്ടാക്കാൻ ക്ലയന്റ് നമ്മളോട് പറയാം. വി കനോട്ട് വെയിറ്റ് ഫോർ ടൈം, നമുക്ക് സമയം ഉണ്ടാവില്ല അപ്രൂവൽ നേടിയെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ. കോസ്റ്റ് ഇമ്പാക്റ്റും ടൈം ഇമ്പാക്റ്റും സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ ലഭിക്കുമ്പോൾ മേ ബി ചില സമയം 5-ഓ 10-ഓ ദിവസം എടുക്കാം. പക്ഷേ ഇത് നമുക്ക് വിത്തിൻ നെക്സ്റ്റ് ഡേയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഡോക്യുമെന്റ് ക്ലയന്റിന് അയക്കും. ക്ലയന്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം We are proceeding വിത്ത് വർക്ക്, അഥവാ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വെർബൽ കൺഫർമേഷൻ ഇന്നതാണ്. ഈ വെർബൽ കൺഫർമേഷൻ പ്രകാരം ഞങ്ങൾ ഈ വർക്ക് നാളെ ചെയ്യാൻ പോകും. ഇതിന് ഒരു പക്ഷേ
കോസ്റ്റ് ഇമ്പാക്റ്റും ടൈം ഇമ്പാക്റ്റും ഉണ്ടായേക്കാം. ഇങ്ങനെ നമ്മൾ ക്ലയൻറ്റിനെ അറിയിക്കുന്ന അഥവാ വെർബലായി ക്ലയൻറ്റും കൺസൾട്ടൻറ്റും നമുക്ക് പറഞ്ഞു തരുന്ന ഇൻഫർമേഷൻ റെക്കോർഡിക്കലി അവർക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് വെർബൽ കൺഫർമേഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഇത് ഓക്കെ ആണെങ്കിൽ ക്ലയൻറ്റ് എഗ്രി ചെയ്യും. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം അത് വി ഒ ആയിട്ട് വേരിയേഷൻ ഓർഡർ ആയിട്ട് നമുക്ക് തിരിച്ചു തരും, അപ്രൂവ് ചെയ്ത് ഓക്കെ യു ക്യാൻ പ്രൊസീഡ് എന്നും പറഞ്ഞ് ക്ലയൻറ്റ് തിരിച്ചു തരുന്ന ഡോക്യുമെൻ്റ്സ് ആണ് വേരിയേഷൻ ഓർഡേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇതൊക്കെ സാമ്പത്തികമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ്, ഫൈനാൻഷ്യലി ഇമ്പാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം ഡോക്യുമെൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ഷെഡ്യൂൾസ് അഥവാ പ്രോഗ്രാംസ്. എന്താണ് പ്രോഗ്രാം അഥവാ എന്താണ് ഷെഡ്യൂൾ? ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് മുതൽ എൻഡ് ഡേറ്റ് വരെ നമ്മൾ എന്തൊക്കെയാണോ ആക്ടിവിറ്റികൾ ചെയ്യുന്നത് അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡാണ്. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രൊജക്റ്റിലേക്ക് ഒരു ടീം വരികയും അതിനെയാണ് നമ്മൾ മൊബൈലൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് മൊബൈലൈസേഷൻ എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ നമുക്ക് ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൊബൈലൈസേഷൻ പ്രോഗ്രാം, അതിന് ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ, മീൻസ് ഒരു ഏതാണോ ഡേറ്റ് 1st മുതൽ 15th വരെ മൊബൈലൈസേഷൻ, 15th to 13th നമ്മൾ വി വിൽ സ്റ്റാർട്ട് ദ ആക്ടിവിറ്റി. ഇനി എന്തൊക്കെയാണോ ഒരു പ്രൊജക്റ്റിൽ നടക്കാൻ പോകുന്ന ആക്ടിവിറ്റികൾ, ഇനി എപ്പോഴാണ് അത് സ്റ്റാർട്ട്, ഈച്ച് ആക്ടിവിറ്റി, ഓരോ ആക്ടിവിറ്റിയും തുടങ്ങുന്ന ദിവസവും അത് അവസാനിക്കുന്ന ദിവസവും, അതുപോലെ തന്നെ അതിന് എത്ര ഡ്യൂറേഷൻ, എത്ര ദിവസം വേണ്ടി വരും, ഇങ്ങനെ ഫുൾ ഡീറ്റെയിലായിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനെയാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്, അഥവാ ഷെഡ്യൂൾ എന്നോ അല്ലെങ്കിൽ പ്രോഗ്രാം എന്നോ പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് എക്സലിലോ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് പ്രൈമവേറ. ഈ പ്രൈമവേറയിലോ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നത് പൊതുവെ പ്ലാനിംഗ് എഞ്ചിനീയറാണ്, എങ്കിലും ഡോക്യുമെൻ്റ് കൺട്രോൾ ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അടുത്തതായി ഓർഗനൈസേഷൻ ചാർട്ട്. എന്താണ് ഓർഗനൈസേഷൻ ചാർട്ട്? ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അഥവാ ഒരു ഫേമിൽ, ഒരു കൺസോർഷ്യം, MEP, ഏതെങ്കിലും ഒരു കമ്പനി ആവട്ടെ, ആ കമ്പനിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്, അതാണ് ഈ ചാർട്ടിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഉദാഹരണമായിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ ജനറൽ മാനേജർ, അപ്പോൾ GM നമ്മൾ ഏറ്റവും ടോപ്പിൽ അതിൻ്റെ ആ ചാർട്ട് രേഖപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ താഴെ, അദ്ദേഹത്തിന് താഴെ വരുന്നത് പ്രൊജക്റ്റ് മാനേജർ, അതുപോലെ തന്നെ സീനിയർ അക്കൗണ്ടൻറ്റ്, അതിന് താഴെ സൈറ്റ് എഞ്ചിനീയേഴ്സ്, പ്ലാനിംഗ് എഞ്ചിനീയേഴ്സ്, ക്വാണ്ടിറ്റി സർവേയർ, അതുപോലെ തന്നെ സെയിൽസ് ടീം, ദെൻ സൈറ്റ് എക്സിക്യൂഷൻ ടീം, ഫോർമാൻസ്, ചാർജൻസ്, ലേബേഴ്സ്, ഇങ്ങനെ എല്ലാം കൂടിയുള്ള ആൾക്കാരുടെ ഒരു ചാർട്ടാണ്. ഓരോ പൊർട്ടിക്കുലർ പ്രൊജക്റ്റിന് വേണ്ടിയും നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റാണ്. ഓരോ ആൾക്കാരുടെയും ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ ക്രോഡീകരിച്ചിരിക്കുന്ന, നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലിസ്റ്റാണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് കൺട്രോളർ ട്യൂട്ടോറിയലിൻ്റെ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് ബവിത് ഫ്രം B1 മീഡിയ.